ഹായ് നമസ്കാരം. കേരളം ഏറ്റവും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പാടില്ല, വാദാരാതെ വാദിക്കുന്നവരുടെ ഒരു നാടാണ് കേരളം. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ചിന്താധിക്കാരായ ബുദ്ധിജീവികളും അവരുടെ പ്രത്യേക ആൾക്കാരുമൊക്കെ ആ ഒരു സെക്ഷനിൽപ്പെട്ടവരുടെയൊക്കെ ഏറ്റവും അധികം പറയുന്നത് എപ്പോഴും സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയിട്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. പക്ഷേ അവർ അവരുടെ പ്രസ്ഥാനങ്ങളിൽ പോലും അവരുടെ പാർട്ടി കമ്മിറ്റികളിൽ പോലും ഈ പറയുന്ന സ്ത്രീ പിന്നെ പ്രാമുഖ്യമോ സ്ത്രീ പങ്കാളിത്തമോ കൂട്ടാനോ അത് പ്രാതിനിധ്യം കൂട്ടാനോ കഴിഞ്ഞിട്ടില്ല. കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ തന്നെ പലപ്പോഴും പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ വരുന്നത്. സ്ത്രീകൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ അവർ ശ്രമിക്കുന്നില്ല. പക്ഷേ പുറത്തവർ സ്ത്രീ സമത്വത്തെക്കുറിച്ചും വനിതാ മതിൽ ഉണ്ടാക്കാനും ഒക്കെ ഇങ്ങനെ ഓടി നടക്കും. ഇവിടെ ഞാൻ എടുത്തു പറയേണ്ടത് ഈ വിജയദശമിയുമായി ബന്ധപ്പെട്ട് RSSന്റെ നാഗ്പൂരിലെ കേന്ദ്രത്തിലെ ഈ വിജയദശമിയുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിൽ RSS സർവ്വസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ ആ പ്രസംഗം നമുക്ക് ഒന്ന് നോക്കാം. അതിനകത്ത് വളരെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞെങ്കിലും അതിനകത്ത് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ പ്രയോഗം ഇവിടെയാണ്. ഭാരതത്തെ ശക്തമാക്കുന്നതിൽ സ്ത്രീശക്തിക്ക് നിർണായകമായ പങ്കുണ്ടെന്ന് ഡോക്ടർ മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് പങ്കാളിത്തം ഉണ്ടാകണം. അടുക്കളയിൽ പരിമിതപ്പെടുന്ന രണ്ടാം തരം പൗരത്വമല്ല സ്ത്രീകളുടേത്, അത് മാതൃശക്തിയാണ്. ഭാരതീയ ശക്തിയുടെ പാരമ്പര്യം ഉദ്ഘോഷിക്കുന്ന സ്ത്രീ പുരുഷ ശക്തിയുടെ പരസ്പര പൂരകത്വമാണ്. സത്യ കരുണ സുചിത്ര തപസ്, അതായത് സത്യം അനുകമ്പ ആന്തരികവും ബാഹ്യവുമായ പരിശുദ്ധി തപസ് എന്നീ തത്വങ്ങളാണ് ധാർമ്മിക വിശ്വാസങ്ങളുടെ അടിസ്ഥാന ഘടകം. രാജ്യത്തിൻ്റെ വൈരുദ്ധ്യത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ഈ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതമാണ് വേണ്ടത്. രാജ്യത്തോടുള്ള ഭക്തി, നമ്മുടെ പൂർവിക കൈമാറിയ ആദർശങ്ങൾ, ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കൃതി എന്നീ മൂന്ന് നെടുന്തൂണുകൾക്ക് നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ട പാതയാണ്. ഇങ്ങനെ പോകുന്നു ഏറ്റവും അധികം ഏറ്റവും പറഞ്ഞത് ഈ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണം, സ്ത്രീകൾ പഠിക്കാൻ പോകണം, അവരെ അടുക്കളയിൽ നിർത്താൻ പാടില്ല എന്നാണ് RSSന്റെ നേതാവ് പറഞ്ഞത്. ഈ RSSനെയാണ് ഏറ്റവും വലിയ തിന്മയായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. നിങ്ങൾ പിന്നെ സ്ത്രീകൾ പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങുമ്പോൾ ശരീരം മറയ്ക്കണം, ശരീരം മറച്ചാൽ പോരാ, ഒരു മുടി പോലും പുറത്തു കാണാതെ മുഖം മൂടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അതിനെ അംഗീകരിക്കുന്ന ഇടതുപക്ഷക്കാരും കൂടി ഉള്ള ഈ കേരളത്തിൽ ഇവർ വിരളിച്ചു കൊണ്ടുവന്നത് ഈ RSSനെതിരെയാണ്. ഈ RSS പറഞ്ഞത് എന്താണ്, അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായാലും ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്ത്രീകളെ പിന്നെ അസ്വാതന്ത്ര്യരാക്കി, തുല്യത വരുത്താതെ സ്ത്രീകളെ അടിച്ചമർത്തി, വെറും ഒരു ഉപകരണമാക്കി, വീട്ടിൽ മാത്രം വയ്ക്കാനുള്ള ഒരു ഉപകരണമാക്കി, വെറും ഒരു ഭോഗ വസ്തുവാക്കി മാത്രം മാറ്റി നിലനിർത്തുന്നത് ആരാണ്, അതിന് പിന്തുണ കൊടുക്കുന്നവരാരാണെന്ന് ഇപ്പം വ്യക്തമായല്ലോ.